അമുൽ ഗേളിന്റെ സൃഷ്ടാവും പരസ്യമേഖലയിലെ പ്രമുഖനുമായ സിൽവസ്റ്റാർ ഡക്കുന ഇനി ഓർമ്മകളിൽ. അമുൽ ഗേളിനെ അറിയാത്തവരുണ്ടോ? അട്ടേളി ബട്ടേളി അമുൽ ഗേൾ. വെണ്ണ നാവിലേക്ക് തേച്ച് കുസൃതി നോട്ടത്തോടെ നിൽക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി. അട്ടേളി ബട്ടേളി എന്ന പരസ്യവാചകത്തോടെ സിൽവസ്റ്റാർ ഡക്കുന ഇന്ത്യയുടെ അടുക്കളകളിലേക്ക് വരച്ചിട്ട കുസൃതി കൊടുക്കുക. ഒരു കയ്യിൽ വെണ്ണക്കട്ടിയും മറുകൈ നാവിലും വെച്ച് കള്ളനട്ടു നോക്കുന്ന അമുൽകുട്ടി വളരെ വേഗമാണ് അമ്മമാരുടെ മനസ്സിലേക്ക് ഓടിക്കയറിയത്. ആ അമുൽ ഗേൾ കരയുകയാണ് തൻ്റെ സൃഷ്ടാവായ ഡാക്കുനയുടെ വിയോഗത്തിൽ വേദനിച്ച്. അമുൽ ഗേൾ ഇൻ ടിയർ, ട്രിബ്യൂട്ട് ഫോർ ക്രിയേറ്റർ സിൽവസ്റ്റാർ ഡാക്കുന എന്ന ടാഗ് ലൈനോടെ ആ ചിത്രം ഇപ്പോൾ ട്വിറ്ററിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ധവള വിപ്ലവത്തിൻ്റെ പിതാവ് അമുൽ കുര്യൻ എന്ന വർഗീസ് കുര്യൻ 1966 അമുലിൻ്റെ മാതൃകമ്പനിയായ ഗുജറാത്ത് കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് അമുൽ ഗേളിനെ സൃഷ്ടിക്കണമെന്നാവശ്യപ്പെട്ട് ഡാക്കുനയുടെ ആഡ് ഏജൻസിയെ സമീപിച്ചത്. തൻ്റെ കമ്പനിയുടെ എതിരാളികളായിരുന്ന പോൾസൺഡേ ബട്ടർ ഗേളിന് ബദലായി പരസ്യം തയ്യാറാക്കാനാണ് വർഗീസ് കുര്യൻ ഡാക്കുന MD അഡ്വർടൈസിംഗ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ അഥവാ ASP എന്ന ആഡ് ഏജൻസിയെ സമീപിച്ചത്. അമുൽ വെണ്ണ നീട്ടി നീല നിറത്തിലുള്ള മുടി പോണിട്ടയിൽ കെട്ടി വെള്ളയിൽ ചുവന്ന പോൾക്കാ ഡോട്ടുള്ള കുട്ടിയുടുപ്പും ചുവന്ന ഷൂവും ധരിച്ച അമുൽ ഗേൾ, ഒരു 2 വയസ്സുള്ള പെൺകുട്ടി. ഇതായിരുന്നു ഡാക്കുന അമുൽ കുര്യന് മുന്നിലേക്ക് വെച്ച റെഫറൻസ്. ആ പെൺകുട്ടിക്കായി നീണ്ടകാലത്തെ തെരച്ചിലായിരുന്നു പിന്നീട് ഡാക്കുന. 700 ഫോട്ടോകളിൽ ഡാക്കുന തൃപ്തനായില്ല. ഒടുവിലാണ് തൻ്റെ മലയാളി സുഹൃത്തിൻ്റെ മകളെക്കുറിച്ച് ഓർമ്മ വന്നത്. പോസ്റ്റ് കവറിൽ നിന്നും ചിത്രം പുറത്തെടുത്തപ്പോൾ തന്നെ വെണ്ണക്കുടം പോലുള്ള ആ 1.5 വയസ്സുകാരിയാണ് തൻ്റെ മോഡലെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ആ മിടുക്കിക്കുട്ടിയുടെ മാസ്കോട്ട് ഇന്നും അമുലിൻ്റെ മുഖമുദ്രയാണ്. അമുലിനെ പ്രതിനിധാനം ചെയ്തതിനൊപ്പം രാജ്യത്തെ പൊതുവിഷയങ്ങളിലും വിവാദങ്ങളിലും വരെ അമുൽ ഗേൾ ഇടപെട്ടു. 2016 അമുൽ ഗേളിൻ്റെ 50 പിറന്നാൾ വിപുലമായി ആഘോഷിച്ചിരുന്നു. അമുൽ പരസ്യം തരംഗമായതോടെ സിൽവസ്റ്റാർ ഡാക്കുന എന്ന ആർട്ട് ക്രിയേറ്റർ പരസ്യമേഖലയിലെ ഇതിഹാസമായി മാറി. തുടർന്ന് 1969 ഡാക്കുന കമ്മ്യൂണിക്കേഷൻസ് എന്ന കമ്പനി തുടങ്ങി. നിലവിൽ ഡാക്കുന കമ്മ്യൂണിക്കേഷൻസിൻ്റെ ചെയർമാനായിരുന്നു സിൽവസ്റ്റാർ ഡാക്കുന. ഇനി അമുൽ ഗേളിനെ അവതരിപ്പിച്ച മലയാളി പെൺകുട്ടിയെക്കുറിച്ച്. 2022 ഏറ്റവും മികച്ച നറേഷനുള്ള ദേശീയ പുരസ്കാരം നേടിയ ശോഭ തരൂർ ശ്രീനിവാസൻ. എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ ശോഭ തരൂർ ശശി തരൂരിൻ്റെ മൂത്ത സഹോദരിയാണ്. കേരള ടൂറിസത്തിനു വേണ്ടി സിറാഷ സംവിധാനം ചെയ്ത റാപ്സഡി ഓഫ് റെയിൻസ് മൺസൂൺ ഓഫ് കേരള എന്ന ഡോക്യുമെൻ്ററിക്ക് ശബ്ദം നൽകിയതിനാണ് ശോഭയെ തേടി ദേശീയ പുരസ്കാരം എത്തുന്നത്.